ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങളുടെ ലൈഫിൽ പരാജയം ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് മുന്നേറാൻ വേണ്ടിയിട്ടുള്ള നല്ല കുറച്ച് ടിപ്സുകൾ പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തായാലും കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കണില്ല, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ ലൈഫിൽ നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്ന ആൾക്കാരാവും. ആ കാര്യങ്ങളിലൊക്കെ പലപ്പോഴും നമുക്ക് പരാജയങ്ങളും കിട്ടും. അത് സർവ്വസാധാരണമാണല്ലേ. അപ്പം നമ്മൾ പരാജയങ്ങൾ കിട്ടുന്ന കാര്യങ്ങളിൽ കുറച്ച് ടിപ്സുകളുണ്ട്, ആ പരാജയങ്ങൾ ഒഴിവാക്കിയിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ കുറച്ച് ടിപ്സുകൾ പറയാനാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയ്ക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ ആദ്യത്തെ ടിപ്സ് എന്ന് പറയുന്നത് നാല് പോയിൻ്റുകളാണ്. അതിൽ ആദ്യത്തെ പോയിൻ്റ് പിറകിലേക്ക് നോക്കിയിട്ട് അനുഭവങ്ങൾ പഠിക്കുക എന്നുള്ളതാണ്. അതായത് നമ്മൾ മുന്നേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നമ്മളിൽ നിന്ന് കഴിഞ്ഞു പോയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടാവും. അതിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടാവും, സന്തോഷങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും, പക്ഷെ നമുക്ക് ഒരുപാട് കഷ്ടപ്പാടും ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ആ കഷ്ടപ്പെട്ടിട്ട് ഇത്രയും വരെ എത്തിയില്ലേ, അപ്പോൾ ആ കഷ്ടപ്പാടിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുക. അപ്പോൾ അന്ന് നമ്മൾ അനുഭവിച്ച ആ കഷ്ടപ്പാടിനോളം ഒന്നും ചിലപ്പം ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പം ചെയ്യുന്ന കാര്യം ഈസി ആയിട്ട് തോന്നുകയും ചെയ്യും. അങ്ങനെ ഈസിയായി തോന്നിക്കഴിഞ്ഞാൽ തന്നെ നമ്മൾ കുറച്ച് വിജയിച്ചു, അതായത് അതിൻ്റെ ഒരു ഭാഗം വിജയിച്ചു കഴിഞ്ഞു. അങ്ങനെ ഈസി ആയിട്ട് തോന്നുമ്പോൾ നമുക്ക് ചെയ്യുന്ന കാര്യങ്ങൾ കൂടുതൽ ഇൻട്രസ്റ്റ് കൊടുക്കുന്ന ചെയ്യാനുള്ള താല്പര്യം നമുക്ക് ഉണ്ടാവുകയും ചെയ്യും. തീർച്ചയായിട്ടും നമ്മളതിൽ വിജയിക്കും. അതാണ് പിറകിലേക്ക് നോക്കിയിട്ട് അനുഭവങ്ങൾ പഠിക്കുക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി രണ്ടാമത്തെ പോയിൻ്റ്, മുന്നിലേക്ക് നോക്കി പ്രതീക്ഷ കണ്ടെത്തുക. അതായത് നമുക്ക് വരാൻ പോണ കാര്യങ്ങളിൽ നല്ല നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിന് നല്ലൊരു ലക്ഷ്യം ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷ നമ്മൾ തന്നെ കണ്ടെത്തുക. ഇതിലെന്തായാലും ഞാൻ വിജയിക്കും, വിജയിച്ചു കഴിഞ്ഞാൽ തന്നെ ഇതുകൊണ്ട് പല തരത്തിലുള്ള നേട്ടങ്ങൾ നമുക്ക് ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷ നമ്മളെപ്പോഴും മനസ്സിൽ കൊണ്ട് നടക്കുക. അപ്പോൾ അങ്ങനൊരു പ്രതീക്ഷ നമുക്ക് നമ്മുടെ മനസ്സിലുണ്ടാവുമ്പോൾ നമുക്ക് ആ ലക്ഷ്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മൾ ആ ലക്ഷ്യം നേടിയെടുക്കും, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ നമ്മൾ വിജയിക്കും എന്നുള്ള ഒരു പ്രതീക്ഷ. ആ പ്രതീക്ഷ നമ്മളെപ്പോഴും മനസ്സിൽ കൊണ്ടു വരുന്നാൽ തീർച്ചയായിട്ടും നമ്മുടെ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ത് കാര്യമായിക്കോട്ടെ അതിൽ നമ്മൾ തീർച്ചയായിട്ടും വിജയിക്കും. ഇനി അടുത്ത പോയിന്റ് എന്നുള്ളത് നമ്മുടെ ചുറ്റുപാട് നോക്കിയിട്ട് യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോഴും ചെയ്യുമ്പോഴും നമ്മൾ അതിലൊരു സത്യം ഉണ്ടോയെന്ന് നമ്മുടെ ചുറ്റുപാടും നന്നായിട്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. നമ്മൾ അറിയാത്തതും നമ്മൾ തീരെ മനസ്സിലാക്കാത്തതുമായിട്ടുള്ള ഒരു കാര്യത്തിനെ പറ്റിയിട്ടും നമ്മൾ അഭിപ്രായം പറയുകയോ ചെയ്തു നോക്കുകയോ ചെയ്യാതിരിക്കുക. കഴിയുന്നതും നമ്മൾ ചുറ്റുപാടും നോക്കി മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് അറിയുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യാൻ ശ്രമിക്കുക, പറയാൻ ശ്രമിക്കുക. അതല്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോഴും പറയുമ്പോഴുമാണ് നമ്മൾ പരാജയപ്പെടുന്നത്. പല അവസരങ്ങളിലും പലരുടെയും മുന്നിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു നാണക്കേട് വരെ ഉണ്ടാക്കാനുള്ള അവസ്ഥ ഉണ്ടാവും പല സംഭവങ്ങളിലും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ചുറ്റുപാടുള്ള യാഥാർത്ഥ്യങ്ങൾ നമ്മൾ കണ്ടെത്തിയിട്ട് അതിനനുസരിച്ചിട്ട് പ്രവർത്തിക്കാനും സംസാരിക്കാനും ഒക്കെ ശ്രമിക്കുക. ഇതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ മറ്റുള്ളവരുടെ മുന്നിൽ നമുക്ക് നല്ലൊരു സ്ഥാനം കിട്ടും. കാരണം നമ്മൾ നല്ല വഴി കൂടെ നടക്കുന്ന ഒരാളാന്നുള്ള ഒരു തോന്നലുകൊണ്ട് അവർ നല്ലൊരു സ്ഥാനം നമുക്ക് ശരിക്കും നൽകും. അതന്നെയല്ലേ നമ്മളെ വിജയവും. ഇതാണ് ചുറ്റുപാടിൽ നിന്നും യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളത്. ഇനി അടുത്ത കാര്യം എന്നുള്ളത് നമ്മുടെ ഉള്ളിലേക്ക് നോക്കിയിട്ട്, അതായത് നമ്മുടെ അടുത്ത് എന്ത് കഴിവാണുള്ളത് ആ കഴിവ് മനസ്സിലാക്കിയിട്ട് സ്വയം കണ്ടെത്തുക എന്നുള്ളത്. നമ്മുടെ ആ കഴിവ് നമ്മൾ സ്വയം കണ്ടെത്തുക. നമുക്ക് എല്ലാവർക്കും പടച്ചോന് ഓരോ കഴിവുകൾ തന്നിട്ടുണ്ടാവും. ആ കഴിവ് നമ്മൾ തിരിച്ചറിയുക. അതല്ലാതെ നമ്മുടെ കഴിവ് അവിടെ വെച്ചിട്ട് മറ്റുള്ളവർ ചെയ്യുന്നത് അനുകരിച്ച് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റുള്ളവർ ചെയ്ത് വെച്ചതെടുത്ത് ചെയ്യാനോ ഒന്നും ശ്രമിക്കുക. അത് എന്ത് കാര്യമായിക്കോട്ടെ, നമ്മുടേതായ കഴിവുകൾ നമ്മൾ തിരഞ്ഞെടുത്തിട്ട് ആ കഴിവ് വെച്ചിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യുക. അങ്ങനെ നമ്മൾ ആ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമുക്ക് എന്തായാലും ഒരു ആത്മവിശ്വാസം കിട്ടും നമ്മൾ വിജയിക്കും എന്നുള്ളത്. കാരണം നമ്മുടെ കഴിവാണ് അത്. എത്രത്തോളം വിജയിച്ചാലും ഇല്ലെങ്കിൽ നമുക്കതൊരു വിജയമാണെന്നുള്ളത് മാത്രം മനസ്സിൽ കരുതിയാൽ മതി. കാരണം സ്വന്തം കഴിവ് വെച്ചിട്ട് എന്ത് ചെയ്യുമ്പോഴും നമുക്കൊരു ഒരു ചെറിയൊരു ടെൻഷൻ ഉണ്ടെങ്കിൽ നമുക്കൊരു വിശ്വാസം ഉണ്ടാവും. കാരണം എനിക്ക് ഇത്രയും കഴിവുണ്ടല്ലോ, ഞാൻ ഇത്രയും കഴിവിലാണല്ലോ ഇതൊക്കെ ചെയ്തതെന്നുള്ള ഒരു വിശ്വാസം. അപ്പോൾ ആ വിശ്വാസം മാത്രം മതി നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ നമ്മുടെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ നമുക്ക് വിജയം കൈവരിക്കാനും. ഞാനീ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന്
നിങ്ങളത് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ചെയ്തു നോക്കാൻ ശ്രമിക്കുക. നമ്മളത് പലരും നമ്മൾ ഞാനടക്കം കുറേ മുൻപൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങൾ ആരെങ്കിലും ഉപദേശിക്കുമ്പോഴും നമ്മളിങ്ങനത്തെ എന്തെങ്കിലും കാണുമ്പോഴൊന്നും മൈൻഡ് ചെയ്തിരുന്നില്ല. പക്ഷേ നമുക്കതൊക്കെ ഒരിക്കൽ എപ്പോഴെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവമായിട്ട് വരുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുള്ളൂ, ഇതൊക്കെ ഇത്രയും നല്ല കാര്യങ്ങളായിരുന്നോ അല്ലെങ്കിൽ ഇതുകൊണ്ട് ഇത്രയും പ്രയോജനങ്ങളൊക്കെ ഉണ്ടാവുമോ എന്നുള്ളത് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് കേൾക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മളെ ആരെങ്കിലും ഉപദേശിക്കുമ്പോഴൊക്കെ നമ്മളത് വെറുതെ കേട്ടുകൊണ്ട് നിൽക്കാതെ ചെറുതായിട്ടെങ്കിലും നമ്മൾ പ്രവർത്തിക്കാൻ നോക്കുക. അങ്ങനെ നമ്മൾ പ്രവർത്തിച്ച് നോക്കുമ്പോഴല്ലേ ഇതൊക്കെ നല്ലതാണോ ചീത്തതാണോ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആത്മവിശ്വാസത്തോടെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രവർത്തിച്ച് അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തിയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് എന്തായാലും ഒരു വിജയം കിട്ടാതിരിക്കില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് നിങ്ങളോട് ഈ വീഡിയോയിലൂടെ പറയാനുള്ളത്. അപ്പോൾ ഇത് ഒന്ന് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ട് നോക്കിയിട്ട് ചെറുതായിട്ടെങ്കിലും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും നിങ്ങൾ മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും ഉള്ളൊന്ന് ഓപ്ഷൻ കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഇനിയും നല്ല വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.